നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഈ ഒരു പേജിലൂടെ നിങ്ങൾ പരിചയപ്പെടുന്ന മൂന്നാമത്തെ പ്രഷർ വാഷറാണ് ഇന്നത്തേത്. മുൻപ് രണ്ട് വീഡിയോകൾ ഞാൻ പബ്ലിഷ് ചെയ്തപ്പോഴും പല ആളുകളുടെയും ആവശ്യമായിരുന്നു ഇൻഡക്ഷൻ മോട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രഷർ വാഷർ വേണമെന്ന്. കാർ വാഷർ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഉപയോഗിച്ചതിന് ശേഷം അത് തനിയെ കട്ട് ഓഫ് ആവാറുണ്ട്. എന്നാൽ അത്തരത്തിൽ ഒരു കട്ട് ഓഫ് ആകാതെ കൂടുതൽ സമയം വർക്ക് ചെയ്യിക്കാൻ സാധ്യമായിട്ടുള്ള ഇൻഡക്ഷൻ മോട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രഷർ വാഷർ, അതാണ് പലരും ആവശ്യപ്പെട്ടത്. നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ശക്തി ടെക്നോളജീസ് എന്ന കമ്പനിയുടെ S5 എന്ന പേരുള്ള ആ ഒരു മോഡലിലുള്ള ഒരു പ്രഷർ വാഷറാണ്. അതിൻ്റെ പ്രഷർ എത്ര ഉണ്ടാവുമെന്ന് നിങ്ങൾ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. വളരെ അടിപൊളിയായിട്ടുള്ള നല്ല പവറുള്ള ഒരു പ്രഷർ വാഷറാണ്, വളരെ ചെറിയൊരു ടൈപ്പാണ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് അസംബിൾ ചെയ്യുന്നത് കൂടി മനസ്സിലാക്കിയിട്ട്, കാരണം ഇത് വാങ്ങുന്ന ആളുകൾ ധാരാളം പേരുണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അസംബിൾ ചെയ്യുന്ന കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കത് ഉപയോഗിച്ച് നോക്കാം. ഇതുപോലൊരു ബോക്സിലാണ് ശക്തി ടെക്നോളജിയുടെ S5 എന്ന ഈ ഒരു പ്രഷർ പമ്പും അനുബന്ധ ആക്സസറീസും നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു പാക്കേജിൽ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. ആദ്യം ഇത് എന്തൊക്കെയെന്ന് പരിചയപ്പെട്ടിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് ഉപയോഗിച്ച് നോക്കാം. 1900 വാട്ടിൻ്റെ പ്രഷർ വാഷറുണ്ട്. ഹൈ ക്വാളിറ്റിയിലുള്ള ഹൈഡ്രോളിക് വാട്ടർ ഔട്ട്ലെറ്റ് പൈപ്പ്, വാട്ടർ ഇൻലെറ്റ് പൈപ്പ്, വാട്ടർ ഫിൽറ്റർ, ഇൻലെറ്റ് ഫിൽറ്റർ, പുഷിൻ കണക്ടർ, ഫോം ബോട്ടിൽ, അതിലിടാനുള്ള പൈപ്പ്, ടാപ്പ് കണക്ടർ, പ്രഷർ ഗൺ സെറ്റ് ചെയ്യാനുള്ള ഭാഗങ്ങൾ, പിന്നെ അതിൻ്റെ കുറച്ച് നട്ട് ബോൾട്ട് പോലെയുള്ള ഭാഗങ്ങൾ, ഇത്രയുമാണ് ഈ ഒരു പാക്കേജിലുണ്ടാവുക. ഇതാണ് പ്രഷർ വാഷർ. ഓറഞ്ചും ബ്ലാക്കും നിറത്തിലുള്ള ഇതിൻ്റെ ബോഡിയിൽ, ഈ ഓറഞ്ച് നിറത്തിൽ കാണുന്നതെല്ലാം ഫൈബർ ബോഡിയാണ്. അടിയിലുള്ള ബേസും ഫൈബർ ബോഡിയാണ്, ബാക്കിയുള്ളത് മെറ്റൽ ഭാഗമാണ്. കാണുമ്പോൾ ചെറുതെന്ന് തോന്നിയാലും 13 കിലോഗ്രാം ഭാരമുണ്ട് കേട്ടോ ഈ ഒരു പ്രഷർ വാഷറിന്. ഇടത് സൈഡിലായിട്ട് കാണുന്ന സ്വിച്ചുകൾ പവർ ഓണാക്കാനും ഓഫ് ആക്കാനുള്ളതാണ്. ഇടത് സൈഡിൽ കാണുന്ന ഈ ഒരു ഔട്ട്ലെറ്റ് ബോട്ടിലൂടെയാണ് പ്രഷറിൽ വെള്ളം പുറത്തേക്ക് വരുന്നത്. വലത് സൈഡിൽ വാട്ടർ സോഴ്സ് കണക്ട് ചെയ്യാനുള്ള ഭാഗമാണ്. മുകളിലായിട്ട് ഒരു പ്രഷർ മീറ്റർ ഉണ്ട്. ഇത് തൂക്കിയെടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഹാൻഡിലും നമുക്കിവിടെ കാണാം. കൂടാതെ 3 മീറ്ററിന്റെ പവർ കേബിളും ഇതിനോടൊപ്പം. ഇനി നമുക്കിത് എങ്ങനെ അസംബിൾ ചെയ്ത് ഉപയോഗിക്കാമെന്ന് നോക്കാം. പ്രഷർ ഗൺ ഇത്തരത്തിൽ പല ഭാഗങ്ങളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ വാഷ് ചെയ്യാൻ പിടിക്കുന്ന സ്പ്രേ ഗണ്ണും അതിന്മേൽ ഘടിപ്പിക്കാവുന്ന 2 തരത്തിലുള്ള നോസിലുകളും ഒരു എക്സ്റ്റൻഷൻ പൈപ്പും പൈപ്പിന്മേൽ നോസിൽ ലോക്ക് ചെയ്ത് ഘടിപ്പിക്കാനുള്ള ബോൾട്ട്, ഇത്രയുമാണ് പ്രഷർ ഗണ്ണിൻ്റെ ഭാഗങ്ങൾ. പ്രഷർ നോസിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ നേരിട്ട് സ്പ്രേ ഗണ്ണിൽ ഘടിപ്പിക്കാം. അതല്ല എങ്കിൽ എക്സ്റ്റൻഷൻ പൈപ്പ് സ്പ്രേ ഗണ്ണിൽ ഘടിപ്പിച്ച ശേഷം അതിന്മേൽ കണക്ട് ചെയ്തും ഉപയോഗിക്കാം. ഫോം നോസിൽ കണക്ട് ചെയ്യാനുള്ള നോസിലാണ് എങ്കിൽ അതിന്മേൽ ഇത്തരത്തിലുള്ള ബോൾട്ട് പിടിപ്പിച്ച ശേഷം ആ ഒരു പൈപ്പിന്മേലും നമുക്കിത് ഘടിപ്പിക്കാവുന്നതാണ്. ഫോം ബോട്ടിൽ നോസിലിൻ്റെ താഴെയിട്ട് ഇതുപോലെ നമുക്ക് പിടിപ്പിക്കാം. ഇതിനുശേഷം സ്പ്രേ ഗണ്ണിൻ്റെ താഴെയുള്ള ആ ഒരു ബോൾട്ടിലേക്ക് നമ്മുടെ ഹൈ പവർ ഹൈഡ്രോളിക് ഹോസ് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. ഇനി വാട്ടർ ഇൻലെറ്റ് പൈപ്പിൻ്റെ ഒരഗ്രത്ത് ടാപ്പ് ഫിൽറ്റർ കണക്ട് ചെയ്യണം. മറുഭാഗത്ത് പുഷിൻ കണക്ടറും നമ്മൾ കണക്ട് ചെയ്യണം. വാഷ് ചെയ്യാനായിട്ടുള്ള വെള്ളം നിങ്ങൾ പൈപ്പിന് പകരം ഒരു ബക്കറ്റിൽ നിന്നുമാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ടാപ്പ് കണക്ടറിന് പകരം ഇത്തരത്തിലുള്ള ആ ഒരു ബക്കറ്റ് ഫിൽറ്ററാണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. പ്രഷർ പമ്പിൻ്റെ ഒരു സൈഡിൽ ഇൻലെറ്റ് ഫിൽറ്റർ കണക്ട് ചെയ്ത ശേഷം നമ്മൾ പുഷിൻ കണക്ടർ വെച്ചിട്ടുള്ള ആ ഒരു ഹോസ് അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രസ് ചെയ്ത് വെക്കുക. മറു സൈഡിൽ നമ്മുടെ വാട്ടർ ഔട്ട്ലെറ്റ് പൈപ്പ്, അതായത് ഹൈഡ്രോളിക് ഹോസ് ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കുക. ഞാനിവിടെ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ബക്കറ്റിലാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ബക്കറ്റ് ഫിൽറ്റർ കണക്ട് ചെയ്ത് തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കരടൊക്കെ നമ്മുടെ ഈ ഒരു പ്രഷർ പമ്പിൻ്റെ ഉള്ളിലേക്ക് കയറും. പൈപ്പിൽ നിന്നാണ് വെള്ളം കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ ടാപ്പ് കണക്ടർ കണക്ട് ചെയ്താൽ മതി. ഇതുണ്ട് ഇതിനോടൊപ്പം കിട്ടുന്ന ഈ ഒരു പൈപ്പിൽ 10 മീറ്റർ ലെങ്ത് ഉണ്ട്. നമുക്ക് വണ്ടിക്ക് ചുറ്റിലും കൊണ്ടുനടക്കാവുന്ന ഒരു ലെങ്ത്. സാധാരണ നമ്മൾ വാങ്ങുന്ന പ്രഷർ പമ്പുകളുടെ ഒപ്പം ഒന്നും ഇത്രയും ലെങ്ത്തിലുള്ള പൈപ്പൊന്നും കാണാറില്ല. അപ്പോൾ അതൊരു ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. സംഭവം നല്ല അടിപൊളി പവറാണ്, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി പവറാണ്, അടിപൊളി പവർ. പിന്നെ 1 മിനിറ്റിൽ 8 ലിറ്റർ വെള്ളം വെച്ചിട്ട് ഉപയോഗിക്കും. അത്രയും വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് നല്ല ഹൈ പ്രഷറിൻ്റെ പോലെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതിനോടൊപ്പം ഒരു നോസിൽ നമ്മൾ ഫോം ബോട്ടിൽ ഫിറ്റ് ചെയ്തല്ലോ. അപ്പോൾ അതിൽ നമുക്കിതുപോലെ കാർ ഷാമ്പു ആ ഒരു ഫോം ബോട്ടിലേക്ക് ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു ഷാമ്പു നമുക്ക് കാറിൽ മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്യാം. സാധാരണ നമ്മൾ പ്രഷർ വാഷറുകൾ വാങ്ങുമ്പോൾ അതിനോടൊപ്പം ഇത്തരത്തിലുള്ള ഹൈഡ്രോളിക് ഹോസ്, അതായത് വാട്ടർ ഔട്ട്ലെറ്റിനുള്ള നല്ല പവർ താങ്ങുന്ന രീതിയിലുള്ള, അത്രയും പ്രഷർ താങ്ങുന്ന രീതിയിലുള്ള നല്ലൊരു പൈപ്പ് കിട്ടാറുണ്ട്. അപ്പോൾ സാധാരണ കമ്പനികളെല്ലാം തരുന്നത് ഒരു 8 മീറ്റർ ആയിരിക്കും. ഇവിടെ ശക്തി ടെക്നോളജീസ് നമുക്ക് 10 മീറ്റർ തരുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജാണ്. അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഈ കിട്ടുന്ന ഹോസ് കുറച്ച് നീളം കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല. നല്ല രീതിയിലുള്ളൊരു ഹോസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ദീർഘകാലം ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഈ കമ്പനി തരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റബ്ബർ കോട്ടിങ്ങും ഉള്ളിൽ സ്റ്റീൽ ബ്രേഡാണ്, അത് സ്റ്റെറുതായിട്ടുള്ളൊരു കോട്ടിംഗ് ഉള്ളത്.
എന്നാൽ സാധാരണ നമുക്ക് സിന്തറ്റിക് കോട്ടിംഗ് ഉള്ളതും ഉള്ളിൽ വെറുതെ ഏതെങ്കിലും പ്ലാസ്റ്റിക് ഒക്കെ വെച്ചുള്ള തരത്തിലുള്ള പൈപ്പുകളും കിട്ടാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ളൊരു ഹോസാണ് കമ്പനി നമുക്ക് ഈ ഒരു പാക്കേജിനോടൊപ്പം തരുന്നത്. ഇനി മറ്റൊരു ഗുണമുള്ള കാര്യം കൂടി ഇവിടെ ശക്തി ടെക്നോളജീസിൻ്റെ ഈ ഒരു പ്രഷർ വാഷറിൽ ഞാൻ കണ്ടു. അതായത് പവർ കോഡിൻ്റെ ലെങ്ത്ത് സാധാരണ വാങ്ങുന്നതൊക്കെ 1.5 മീറ്റർ ലെങ്ത്ത് ഒക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ ഇവിടെ ഒരു 3 മീറ്റർ ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ നമുക്കത് ചില സമയത്ത് ഉപയോഗിക്കുമ്പോൾ ഒരു എക്സ്റ്റൻഷൻ ഇല്ലാതെ തന്നെ ഉപയോഗിക്കാൻ സാധ്യമാകുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇത്തരത്തിലുള്ള പ്രഷർ വാഷറുകൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഒരു സോപ്പ് അല്ലെങ്കിൽ ഷാംപു ഫില്ല് ചെയ്യാനായിട്ട് ഒരു ഫോം ക്യാൻ തരാറുണ്ടല്ലോ. അപ്പോൾ ചിലവർ ചിലപ്പോൾ ആ ഒരു ക്യാൻ മാത്രം തരും. ഇവിടെ ആ ഒരു ക്യാൻ കണക്റ്റ് ചെയ്യാനുള്ള ഒരു നോസിൽ ഉൾപ്പെടെയാണ് തരുന്നത്. അത് 2 നോസിലുകളാണ് ഈ ഒരു പാക്കേജിൽ കമ്പനി തരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളാണ്. എന്തായാലും ഞാനിത് എൻ്റെ കാറ് വാഷ് ചെയ്ത സമയത്തും അതിനുശേഷവും കുറച്ച് നേരവും കൂടി ഉപയോഗിച്ചു. അപ്പോൾ എന്തായാലും എനിക്ക് മനസ്സിലായ സംഭവിച്ചാൽ ഇതിനധികം നോയ്സ് ഇല്ല. പിന്നെ മറ്റൊന്ന് ഇതിൻ്റെ ആ ഒരു ഹീറ്റാവുന്ന ഇത് എല്ലാവരും ചോദിക്കാറുണ്ട്, ഹീറ്റാവുമോ മോട്ടോർ ചൂടാവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ. വളരെ ചെറിയതായിട്ട് മാത്രം, അത് കുറേ നേരം ഉപയോഗിച്ചാൽ മാത്രമാണ് ചെറുതായിട്ടെങ്കിലും ചൂടാവുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ ഹീറ്റ് കുറഞ്ഞ ഒരു പ്രഷർ വാഷർ കൂടിയാണ് ഈ ശക്തി ടെക്നോളജീസിൻ്റെ S5 എന്ന് പറയുന്നത്. 1900 വാട്ടിൻ്റെയാണ് ഈ ഒരു പ്രഷർ വാഷർ. 125 ബാറാണ് ഇതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത്. 1 മിനിറ്റിൽ 8 ലിറ്റർ വെള്ളമാണ് ഇത് പുറത്തേക്ക് പ്രവഹിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും ശക്തിയുള്ള ഈ ഒരു മോട്ടറിനെ, ഈ ഒരു പ്രഷർ വാഷറിനെ വില വരുന്നത് 5499 രൂപയാണ്. അപ്പോൾ ഇത്രയും വില എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കൂടുതലായിട്ട് ചിലർക്ക് തോന്നാം, പക്ഷേ കൂടുതലല്ല. മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഒന്ന് നമുക്ക് ലെങ്ത്ത് കൂടിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹൈഡ്രോളിക് ഹോസ് കമ്പനി തരുന്നുണ്ട്. ഇനി മറ്റൊന്ന് ഫോം ക്യാനനും അതിൻ്റെ നോസിലും തരുന്നുണ്ട്. അതിന് തന്നെ ശരിക്കും ഒരു 1000 രൂപ കൂടുതലാവും മറ്റുള്ളവരെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ. പിന്നെ നല്ല രീതിയിലൊരു പ്രഷറുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് കുഴപ്പമില്ല ആ ഒരു പ്രൈസിനെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ധാരാളം ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, കാരണം നിങ്ങളുടെ മുൻപുള്ള വീഡിയോകളിലെ കമൻറ്റുകളിൽ നിന്നാണ് ഞാനിത് മനസ്സിലാക്കിയത്. അപ്പോൾ ആ ഉപയോഗിക്കുന്നവർ ഇതിനെക്കുറിച്ചുള്ള ആ ഒരു ഫീഡ്ബാക്ക് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റായിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കും. 1 വർഷമാണ് കമ്പനി ഇതിന് വാറണ്ടി നൽകുന്നത്. പിന്നെ സ്പെയർ പാർട്സുകളൊക്കെ ലഭ്യമാണ്. അവരെ ബന്ധപ്പെടാനുള്ള നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം എന്തായാലും. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ ഉറപ്പായിട്ടും കമൻറ്റായിട്ടിടുക. അത് മറ്റൊരു വീണ്ടും കാണാം.